അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പരിശുദ്ധമായ മുഹറം മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് താസ്വായ നോമ്പ്. മുഹറം 9-ാം ദിവസം നിൽക്കുന്ന നോമ്പ്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ അവിടുത്തെ ജൂതന്മാർ മുഹറം 10-ാം ദിവസം നോമ്പ് നോൽക്കുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ ദിവസം നോമ്പെടുത്തത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നേതാവായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം ഇതുപോലെയുള്ള ഒരു മുഹറം 10-ാം ദിവസമാണ് ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഫിർഔനിൽ നിന്നുള്ള മോചനം ലഭിച്ച ദിവസമാണ്. ആ ഒരു സന്തോഷ പ്രകടനമാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം നോമ്പ് പിടിച്ച് അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു, ലൈൻ ബഖീതു ഇലാ ഖാബിരിൽ അസൂമന്നത്താസിഅ, അടുത്ത വർഷം ഞാൻ ഉണ്ടായാൽ, ഞാൻ ഹയാത്തിൽ ഉണ്ടായാൽ, ഞാൻ ജീവിക്കുകയാണെങ്കിൽ, തീർച്ചയായും മുഹറമിലെ 9-ാം ദിവസം ഞാൻ നോമ്പ് നോക്കും. മുഹറം 10-ാം ദിവസം നോക്കും, 9-ാം ദിവസം നോക്കും. കാരണം ഇബാദത്തിന്റെ വിഷയത്തിൽ, അമലിന്റെ വിഷയത്തിൽ നാം ഒരിക്കലും യഹൂദികളോട് യോജിക്കരുത്. വല തശബ്ബു യഹൂദ്, നിങ്ങൾ ഒരിക്കലും യഹൂദികളോട് അമലിന്റെ വിഷയത്തിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ യോജിക്കരുത് എന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മുഹറം 9-ാം ദിവസം നിങ്ങൾ നോമ്പ് പിടിക്കണമെന്ന് സ്വഹാബത്തിനോട് നിർദ്ദേശിച്ച, കൽപ്പന കൊടുത്ത ഒരു നോമ്പാണ് മുഹറം 9-ലെ താസ്വാ നോമ്പ്. എങ്ങനെയാണ് താസ്വാ നോമ്പിനെ നിയത്ത് വെക്കേണ്ടത്? നവീത്തു സൗമ ഗദിൻ സുന്നത്ത് തസ്വാ ലില്ലാഹി തആല. തസ്വാന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹുവിനേക്ക് കൊണ്ട് ഞാൻ നോമ്പ് നോൽക്കാൻ ഞാൻ നിയത്ത് ചെയ്തു, കരുതി എന്നാണ് നിയത്ത് വെക്കേണ്ട രൂപം. അപ്പൊ ഇങ്ങനെയാണ് നിയത്ത് വെക്കേണ്ട. എല്ലാ ആളുകളും താസ്വാ നോമ്പ് പിടിക്കണം. സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും.